call me master, matragal varum faster. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അബു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ പ്രീവ്യൂ ചെയ്യേണ്ട ഈ ഒരു സ്മൂത്ത് പോപ്പ് അപ്പ് ഷേക്ക് എഫക്റ്റ് എങ്ങനെ നമുക്ക് അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാന്നാണ്. അപ്പൊ നമുക്ക് ഫോട്ടോയിലും എം പി ഫോർ സ്റ്റാറ്റസിലൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം ഓൺ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക. അപ്പൊ നമുക്ക് സമയം വൈകിയേണ്ട, നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അലൈറ്റ് മോഷനിൽ നമ്മളെ വിജയുടെ കുറച്ച് വീഡിയോ ക്ലിപ്പൊക്കെ ഞാൻ കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ആ ഒരു ഈ ഒരു ഷെയ്ക്ക് എഫക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിൽ കൊടുക്കുന്ന എഫക്റ്റ് കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതി ബാക്കിയുള്ള ലെയേഴ്സിലെല്ലാം. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ലെയറിൽ ആ ഒരു എഫക്റ്റൊക്കെ ഒന്ന് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ നമുക്കിവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം കാണാം, അത് സെലക്ട് ചെയ്യുക. അതിലിവിടെ റാൻഡം ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും താഴെ നമുക്ക് സ്കാറ്റർ എന്നാണ്, അത് ജസ്റ്റ് സീറോ ആയിട്ട് ഇടുക. സീഡും അതുപോലെ സീറോ ആയിട്ട് ഇടുക. പിന്നെ നമുക്കിവിടെ ഇവല്യൂഷൻ എന്ന് കാണാം, അത് ജസ്റ്റ് ഏകദേശം 1.20 ആയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ മാഗ്നിറ്റ്യൂഡ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലെയറിൻ്റെ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും എൻഡിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് എൻഡിൽ ആഡ് ചെയ്ത കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഏകദേശം സീറോ ആയിട്ട് ഇടുക. ഫസ്റ്റിൽ ആഡ് ചെയ്ത കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഇതുപോലെ നിങ്ങൾക്ക് എത്രയാണോ ഡൗൺ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഇത് കറക്റ്റായിട്ട് ഫില്ല് ആകാൻ വേണ്ടി ഏകദേശം ഒരു 1350 ഒക്കെ എടുക്കുമ്പോൾ ഏകദേശം റെഡി ആകുന്നുണ്ട്. ഓക്കെ, ശേഷം നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ മിഡിലായിട്ട് വരിക. ഇനി നമുക്ക് കർവ് അപ്ലൈ ചെയ്യാം. അതിനുവേണ്ടി ഈ ഒരു കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ കർവ് സെലക്ട് ചെയ്തിട്ട് അതിൽ രണ്ടാമത്തെ കർവ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏകദേശം നമ്മൾ ഈ ഒരു കർവ് ഈ ഒരു റേഞ്ചിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു റേഞ്ചിലായിട്ട് നമ്മൾ കർവ് സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ ബാക്ക് വരിക. അപ്പോൾ നമ്മൾ ആ ഒരു എഫക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ബാക്ക് വരിക. ഇനി അടുത്ത എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ നമുക്കിവിടെ ഡിസ്റ്റോർഷൻ ആൻഡ് റാപ്പ് വേണം സെലക്ട് ചെയ്യുക. അതിലേറ്റവും താഴെ ടൈൽസ് കാണാം, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുത്തിട്ട് നിങ്ങളതിൽ ഈ ഒരു താഴെ മിറർ എന്നാണ്, അത് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. ശേഷം ബാക്ക് വരിക. ഇനി കൈസ് നമുക്ക് അടുത്ത എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ബ്ലറ് സെലക്ട് ചെയ്യുക. അതിൽ ഈ ഒരു മോഷൻ ബ്ലറ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ടോണ് 1 ആയിട്ട് തന്നെ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ശേഷം ബാക്ക് വരിക. ഇനി നമ്മൾ ഈ ഒരു എഫക്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഈ എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു 3 ഡോട്ട് സെലക്ട് ചെയ്യുക, കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ബാക്കിയുള്ള എല്ലാ ലെയേഴ്സിലും കൊണ്ടുവന്നിട്ട് ഈ എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. അപ്പോൾ അത്രേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾ എല്ലാ ലെയേഴ്സിലും ആ ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇത് ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ആരെങ്കിലും ഇഷ്ടത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്, അബു പി കെ ഡി.